ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ മുൻപിൽ വിസ്തരിക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത് പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു യേശു നീതിമാനാണെന്നും അവനിൽ ഒരു കുറ്റവുമില്ല എന്നും പീലാത്തോസിനെ മനസ്സിലാക്കി അങ്ങനെ ഒരു കുറ്റവുമില്ലാത്ത ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കേണ്ട ഗതികേടിൽ പീലാത്തോസ് അകപ്പെട്ടു പീലാത്തോസിൻ്റെ ഭാര്യ പോലും യേശു നീതിമാനാണെന്നും അവനെ യാതൊരു നിലയിൽ ഉപദ്രവിക്കരുതെന്നും അപേക്ഷിച്ചുവെങ്കിലും യേശുവിനെ ക്രൂശിക്കേണ്ടതിന് പുരുഷാരം മുറവിളി കൂട്ടിയപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാഗത്ത് നീതിക്കു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ പീലാത്തോസ് ധൈര്യപ്പെട്ടില്ല ഈ നീതിമാരുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകിയപ്പോൾ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പുരുഷാരും മറുപടി പറയുന്നതായി നാം വായിക്കുന്നു ഒടുവിൽ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുത്തു യഹൂദന്മാർ സ്വയമായി തങ്ങളുടെ തലമേൽ വലിച്ചു കയറ്റിയ ഈ ശാപത്തിൻ്റെ ഫലം ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ രക്തം സ്വന്തം തലയിൽ ഏറ്റെടുത്തതിൻ്റെ ശാപം എത്ര ഭയങ്കരമാണെന്ന് മനസ്സിലാക്കുക മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ യൂത ഇസ്കരിയോത്തായുടെ അനുതാപവും ആത്മഹത്യയുമാണ് വിവരിക്കുന്നത് യേശുവിനെ താൻ വിറ്റ് കാശാക്കിയാലും യേശു രക്ഷപ്പെട്ടുകൊള്ളും എന്നാണ് യൂത കരുതിയത് എന്നാൽ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അവൻ പരിഭ്രാന്തനായി മാറി അവൻ ദുഃഖിച്ചുവെങ്കിലും മാനസാന്തരത്തിൻ്റെ അനുഭവം അവനുണ്ടായില്ല ദുഃഖിതനായിത്തീർന്ന യൂത പണവുമായി തിരിച്ച് മഹാപുരോഹിതന്മാരെ സമീപിച്ചു പണം തിരിച്ചു തരാം യേശുവിനെ വിടണം എന്ന് അവൻ പറഞ്ഞു കാണും എന്നാൽ വിടുകയില്ല എന്ന് ബോധ്യമായപ്പോൾ അവൻ ആ മുപ്പത് വെള്ളിക്കാശ് കോപത്തോടെ അവരുടെ നേരെ എറിഞ്ഞു യൂത കളഞ്ഞ മുപ്പത് വെള്ളിക്കാശ് രക്തവിലയാകിയാൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കുശവൻ്റെ നിലം പരദേശികളെ കുഴിച്ചിടുവാൻ വേണ്ടി വാങ്ങി ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന് പേർ പറയുന്നു പീലാത്തോസിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല ഭരണത്തിൽ നിന്ന് നിഷ്കാസിതനായപ്പോൾ പീലാത്തോസ് ഭാര്യയോടൊപ്പം ക്രിസ്ത്യാനിയായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പിന്നീട് മാനസിക അകപ്പെട്ട പീലാത്തോസ് ഗലീല കടലരികെ പട്ടിണിക്കിരുന്ന് കൈ കഴുകി കഴുകി കടലിൽ മരിച്ചു മരിച്ചുകിടന്നതായാണ് പറയപ്പെടുന്നത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ് പറയുന്നത് അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി തരിപ്പിച്ചു മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിലടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി യാതൊരു പാപവും ചെയ്യാത്തവനായ യേശുക്രിസ്തു മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ചുമന്നുകൊണ്ട് ക്രൂശിലേറി ദൈവം നമ്മേവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം